ഗൈസ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വിളിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എസ്യൂസ് പുറത്തിറക്കുന്ന ROG ഫോൺ 5 ആണ്. അപ്പം എനിക്ക് ഈ എസ്യൂസിനെ അസ്യൂസ് എന്ന് പറഞ്ഞ് എനിക്ക് പരിചയമുള്ളു. അപ്പം നിങ്ങൾ ഇടയ്ക്ക് മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ക്ഷമിക്കുക. പിന്നെ റോഗ് എന്ന് പറയുന്നത് ശരിയല്ല, ROG ഫോൺ എന്നാണ് ഇതിൻ്റെ കൃത്യം വാക്യം വരുന്നത്. സോ ഞാൻ റോഗ് ഫോൺ എന്ന് പറഞ്ഞ് അങ്ങനെ ആയിപ്പോയി. എനിവേ, എൻ്റെ ലിപ്പ് ഇരിക്കുന്നത് റോഗ് ഫോൺ 5 ആണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഗിവേയും കൂടെ നടത്തുന്നുണ്ട്. അപ്പം കുറേ പേര് പറയുന്നുണ്ട് ഗിവിയുടെ റിസൾട്ട്സ് ഒന്നും അനൗൺസ് ചെയ്യുന്നില്ലെന്ന്. 1K+ വ്യൂസ് വീഡിയോയ്ക്ക് വേണം, ചാനൽ എങ്ങനെയെങ്കിലും 1K സബ്സ്ക്രൈബേഴ്സും ആയിരിക്കണം. സോ ബോക്സിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഇതിൻ്റെ കീ സ്പെസിഫിക്കേഷൻസ് എഴുതിയിട്ടുണ്ട്. ബ്ലാക്ക് കളറാണെന്നും പിന്നെ ക്യാമറ പറ്റിയുള്ള കുഞ്ഞുങ്ങി സ്പെസിഫിക്കേഷൻസ് ഒക്കെ ബാക്കിലായിട്ട് തന്നിട്ടുണ്ട്. എനിവേ, ഇതൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ലുക്കും ഗിവേയും കൂടെ നടത്താം. അപ്പം ഗിവേയിൽ ജോയിൻ ചെയ്യുന്നവർ ചെയ്യേണ്ടത് ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ 3-4 പ്രാവശ്യം കാണുക ഗിവേ ജോയിൻ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെട്ട എന്താണ് കാര്യം, ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയും മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് സാംസങ് അടുത്തിടെ ഇറക്കിയ സ്മാർട്ട് ഫോൺസ് ഞാൻ അൺബോക്സ് ചെയ്യുന്നില്ലെന്ന്. അതിൻ്റെയൊക്കെ ഒരു അൺബോക്സിങ് വരുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ബോക്സിൻ്റെ അത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സോ എൻ്റെ ലിപ്പ് ഇരിക്കുന്ന ROG ഫോൺ 5 ആണ്. ഇതിൻ്റെ അൾട്ടിമേറ്റ് അൺബോക്സിങ് വേണ്ട, രണ്ടെണ്ണത്തിൻ്റെ അൺബോക്സിങ് ഒന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു ഫുൾ ഓവർവ്യൂയും അതിൻ്റെ ഒരു ഗിവേയും കൂടെ എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. സോ ഇപ്പോൾ അൾട്ടിമേറ്റ് ലോഞ്ച് ആയിട്ടില്ല, നമ്മുടെ ROG 5 മാത്രമേ ലോഞ്ച് ആയിട്ടുള്ളൂ ഇന്ത്യയിൽ. അൾട്ടിമേറ്റ് എന്ന് ലോഞ്ച് ആകുമെന്ന് എനിക്കറിയില്ല. നമുക്ക് അധികം വയ്ക്കാതെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ പുറത്തേക്ക് എടുക്കാം. സോ ഈ ഒരു സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് കളയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ROG ഫോൺ 5 ആ ഒരു സ്റ്റിക്കർ മാറ്റിയപ്പോൾ ബോക്സിൻ്റെ ഫസ്റ്റ് ലുക്ക്. നമുക്ക് ടെൻസെൻ്റ് ഗെയിംസിൻ്റെ ലോഗോ താഴെ കാണാൻ സാധിക്കും, ROGയുടെ സിമ്പലും കാണാൻ സാധിക്കും, പിന്നെ 5 എന്ന് മുകളിലായിട്ട് എഴുതിയിട്ടുമുണ്ട്. ROG ഫോൺ 5 എന്ന സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നത്. കുറേ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഫ്രീ ഫയറൊക്കെ കാണുന്ന പോലെ ക്യാരക്ടേഴ്സിനെയൊക്കെ വരച്ചുവിട വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്നുള്ള നിങ്ങൾക്കറിയായിരിക്കും, പലർക്കും അറിയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അൺബോക്സിങ് നേരത്തെ യൂട്യൂബിൽ കുറേ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ വെച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഇതൊക്കെ വരും. അപ്പോൾ ഒന്ന് ഇതിൻ്റെ അകത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഫോർ ദോസ് ഹൂ ഡെയർ, ഓക്കെ, ഇതിൻ്റെ അത് എന്താണെന്ന് നോക്കാം. ഫ്രണ്ടിലായിട്ട് നമുക്കൊരു സിം ഇജക്ടർ പിന്നിരിക്കുന്നത് കാണാം, പിന്നെ നമുക്കൊരു കേസും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ കേസ്. ഓക്കെ, കേസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ROG ഫോൺ 3 അൺബോക്സിങ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അൺബോക്സിങ് വരുന്നതായിരിക്കും. അൾട്ടിമേറ്റും എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ട്, അതിൻ്റെ അൺബോക്സിങ്ങും വരുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ കേസ്. ഒരു TPU കേസ് പോലെ തന്നെ ഇരിപ്പുണ്ട്, നല്ലൊരു കട്ടിയുള്ളൊരു കേസാണ്. അത്രയ്ക്ക് സിൽക്കണൊന്നുമല്ല, നല്ല കട്ടിയുള്ളൊരു കേസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണ് തന്നിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു സിം ഇജക്ഷൻ പിന്നിരിക്കുന്നത് കാണാം, പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സ് ഇരിക്കുന്നതാണ്. ഇതൊക്കെയാണ് പേപ്പർ വർക്ക്സ്. ROGയുടെ സിമ്പിൾ അടിച്ചിട്ടൊരു കാർഡും കിട്ടുന്നുണ്ട്, റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. കുറച്ച് നോയ്സ് വെളിയിൽ കൂടുതലാണ്, കാരണം വെച്ചാൽ TV ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. സോ എന്നാൽ ഒരു കാർഡും കുറച്ച് പേപ്പർ വർക്ക്സും ഡോക്യുമെൻറ്റേഷനും മാത്രമാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. പിന്നെ വാറണ്ടി ബില്ലാണ് കിട്ടുന്നത്. നമ്മുടെ അസ്യൂസ് റോഗ് ഫോൺ 5 ദാ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോണ്. നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണ് ഒന്ന് വെളിയിലെടുക്കാം, അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ വെളി എടുക്കണ്ട, നമുക്ക് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് നോക്കിയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ എടുക്കാം. ബോക്സിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ആയിട്ട് 1, 2, 3, 4, 5 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ സ്കാൻ ചെയ്യണ്ടേ, അപ്പം അതിനനുസരിച്ചുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമുക്കൊരു 65 വാട്ടിൻ്റെ ഒരു ഹൈപ്പർ ചാർജർ കിട്ടുന്നുണ്ട്. അസ്യൂസിൻ്റെ തന്നെ ഹൈപ്പർ ചാർജറാണ്. Type-C to Type-C ആണ് USB to Type-C അല്ല വന്നിരിക്കുന്നത്. പിന്നെ നമുക്കൊരു Type-C ഒരു ഡാറ്റ കേബിൾ കിട്ടുന്നുണ്ട്. Type-C to Type-C ആണ് ഡാറ്റ കേബിൾ വരുന്നത്. അപ്പം നല്ലൊരു ചാർജറും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ചാർജറും ഡാറ്റ കേബിളുമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു കുഞ്ഞ് സ്വിച്ച് പോലത്തെ ഒരു സംഭവം കൂടെ തരുന്നുണ്ട്. ഇത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ സൈഡിൽ വെക്കാനുള്ള ആ ഒരു സാധനമാണ്. അപ്പോൾ അത് ഒന്ന് പൊട്ടിപ്പോവുകയാണെങ്കിൽ അതിനുള്ള സ്പെയറാണിത്. അപ്പം അത് പൊട്ടിപ്പോകലിൽ അതാണ് എൻ്റെ ആഗ്രഹം. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ സ്പെയർ ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് ബോക്സിൻ്റെ അത് ഇത്രയും കണ്ടൻസാണ് വരുന്നത്, വേറെ ഒന്നും ഇല്ല. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോണ്. നമ്മുടെ സ്മാർട്ട് ഫോൺ നമുക്ക് വെളിയിലോട്ട് എടുക്കാം. ഓക്കെ, ഇത് വരുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ അസ്യൂസിൻ്റെ ROG ഫോൺ 3. ROG ഫോൺ 5 അൾട്ടിമേറ്റിൻ്റെ അത് ബാക്കിലൊരു കുഞ്ഞ് ഡിസ്പ്ലേയും കൂടെ തന്നിട്ടുണ്ട്, ബട്ട് ഇതിൻ്റെ അകത്ത് ഇല്ല കേട്ടോ. നമുക്ക് ഈ ഒരു ബാക്ക് സ്റ്റിക്കറും കൂടെ പീൽ ചെയ്ത് കളയാം. ഓക്കെ, ഇതാണ് നമ്മുടെ അസ്യൂസ് റോഗ് ഫോൺ 5 ഫസ്റ്റ് ലുക്ക്. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോണ്. സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് വശം ഫുള്ള് നല്ലൊരു ഗ്ലാസ് ഫിനിഷാണ് നമുക്ക് തന്നിരിക്കുന്നത്. നല്ലൊരു ഗ്ലാസ് ഫിനിഷാണ്. ബാക്കിലും ഫ്രണ്ടിലും ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട്. അതോടൊപ്പം സ്മാർട്ട് ഫോണിൻ്റെ റീഫ്രഷ് റേറ്റ് അതാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നത് 144 Hz റീഫ്രഷ് റേറ്റാണ് വരുന്നത്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ നോക്കുന്ന സമയത്ത് 81.95% ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന ചിപ്സെറ്റ്
കോൾകോം സ്നാപ്ഡ്രാഗൺ 888 ചിപ്സെറ്റ് വരുന്നുണ്ട്. പിന്നെ ബാക്ക് ക്യാമറ മൊഡ്യൂളും എല്ലാം നല്ല സ്റ്റൈലായിട്ടുണ്ട്. പിന്നെ സൈലൈറ്റ് ഈ ഒരു സാധനത്തിനാണ് ഇളവി പോയി കഴിഞ്ഞാൽ സ്പെയർ വയ്ക്കാനുള്ള സാധനമാണ് നമുക്ക് ആദ്യം ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ കാണിച്ചു തന്നത്. സോ ഇത്ര മാത്രമാണ്. ഇവിടെയായിട്ട് നമുക്ക് ടൈപ്പ്സ് കൊടുക്കാനുള്ള ഒരു പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഗെയിമിങ്ങിന് വേണ്ടി ഒരു CPU കൊടുത്തൊരു കുഞ്ഞു സാധനം ഇതിന് പ്രത്യേകം മേടിക്കാൻ കിട്ടും. അത് വെച്ചിട്ടാണ് അതിൻ്റെ അത് ഗെയിം കളിക്കേണ്ടത്. അപ്പം അതിപ്പോൾ എൻ്റെ ഇല്ല, അത് ബൈ ചെയ്യണം. സോ ഇതിൻ്റെ ആർക്കിടെക്ചർ വരുന്നത് സ്മാർട്ട് ഫോണിൻ്റെ ആർക്കിടെക്ചർ വരുന്നത് 64 bit ആണ്. ഇതിൻ്റെ റാം വരുന്നത് 8 GB റാം ആണ്. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് 12 GB റാം വേറിയൻ്റ് ആണ്. അഡ്രീനോ 660 ഗ്രാഫിക്സ് ആണ് സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ സ്മാർട്ട് ഫോൺ നല്ലൊരു കോർണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കൂടെ കിട്ടുന്നുണ്ട്. നല്ലൊരു ഗ്ലാസ് ഫിനിഷാണ് ബാക്കിലായിട്ട് തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറയാണ്. 64 MP+, 13 MP+, 5 MP ഒരു ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. സൈഡിലായിട്ട് നമുക്ക് നല്ല എക്സ്ട്രാ സ്വിച്ചസ് കാണാൻ സാധിക്കും. മുകൾ വശം ക്ലീൻ ആണ്. ഈ ഒരു വശത്തായിട്ട് നമുക്ക് അല്ലാതൊരു സ്വിച്ചും കൂടെ കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് നല്ല സ്റ്റൈലിഷ് എന്താ പറയുക ഡിസൈനൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു അൺബോക്സിങ് കുറച്ച് ബോറായിട്ട് തോന്നും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശരിയല്ല. എനിവേ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കിത് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കാം. അതിൽ കയറിയിട്ട് നമ്മുടെ ആ ഒരു ഡിസ്കൗണ്ടും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിന് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത് നമുക്ക് 3.5 mm ഓഡിയോ ജാക്കൊക്കെ ലഭിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോൺ ഒന്ന് ബൂട്ടപ്പായി വരുന്നുണ്ട്. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത് സ്കാൻ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. സ്കാൻ ചെയ്യുമ്പോൾ ഓരോ ആളുകളുടെയും എന്താ പറയുക ഈ ഒരു ഗ്രാഫിക്സ് പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ടല്ലോ, ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത്, അപ്പോൾ അതിൻ്റെ അകത്തുള്ളതുപോലത്തെ സാധനങ്ങൾ അത് സ്കാൻ ചെയ്യുമ്പോൾ ഉള്ള ഓരോ ആനിമേഷൻസൊക്കെ കാണേണ്ടി വരും. അപ്പം ചോദിക്കുന്നുണ്ട് ചൈനീസിലെന്തോ നമുക്കിത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആക്കാൻ കഴിയില്ല. കാരണം ഇത് റിട്ടേൺ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആക്കാൻ കഴിയില്ല. സോ ചൈനീസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, സോ ഇത് ഫുള്ള് ചൈനീസ് ആണല്ലോ. ഇപ്പോൾ എല്ലാം മാക്സിമം ഞാൻ സെറ്റപ്പ് ചെയ്ത് വന്നിട്ടുണ്ടല്ലോ. സോ എന്തോ സ്കാൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം ഇത് സ്കാൻ ചെയ്ത് നിങ്ങൾ കണ്ടതായിരിക്കും. അതിന് സ്കാൻ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റ് അതിൽ നിന്ന് സ്കാൻ ചെയ്ത് കാണിച്ചു തരാം. എയർ ട്രിഗേഴ്സ് ഒക്കെ ഓക്കെ ഓക്കെ. റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സ് ഒക്കെ നമ്മുടെ ഈ ഒരു ഫ്രീ ഫയറിലെ ക്യാരക്ടറിൻ്റെ ആണ് കാണിക്കുന്നുണ്ട്. വെൽക്കം എന്ന് കാണിച്ചിട്ട് നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. ഇത് ഫ്രീ ഫയറിലുള്ള പോലത്തെ ക്യാരക്ടറിൻ്റെ കോപ്പിയാണെന്നാണ് കണ്ട പോലെ തോന്നുന്നത്. അത് മെയിൻ അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. ഏത് ബോക്സ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ അൺബോക്സ് ചെയ്ത ബോക്സ് ഇതാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു സ്കാൻ ചെയ്യണം. ROG ഹലോ. ഓക്കെ, AR ക്രിയേറ്റ്. ഓക്കെ, ഗ്ലിച്ച് ആയി വരുന്നുണ്ട്. ഓക്കെ, സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി സ്കാൻ ചെയ്യാം. ഓക്കെ, സൈഡ് സ്കാൻ ചെയ്ത് നോക്കാം. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് സൂപ്പറാണല്ലോ. നല്ല എയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്കാൻ ചെയ്യുന്നതനുസരിച്ച് ഓരോ ഫോട്ടോയിൽ സ്കാൻ ചെയ്യുന്നതനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് ആ ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി. എൻ്റെ അമ്മ ആ ലുക്ക്, ആ ഒരു ഗ്രാഫിക്സ് നിങ്ങൾ നോക്കിക്കോ. എൻ്റെ അമ്മ വേറെ ലെവൽ ഗ്രാഫിക്സ്. ഓക്കെ, അക്കീറ. ഓക്കെ, അക്കീറയാണ് കേട്ടോ ഈ ഒരു ക്യാരക്ടർ. ഒമ്പോ വേറെ ലെവൽ. നമുക്കിത് ചരിക്കുന്നതനുസരിച്ച് ഒരു 3D വിഷ്വലൈസേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത്രയും മാത്രം നിങ്ങളെ കാണിച്ചു. അതിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ചരിച്ച് വെച്ചിട്ട് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്കൊരു ട്രെയിൽ ഗെയിം പ്ലേ തരുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ്, അല്ലെങ്കിൽ ഇത് മൂവി ആയിരിക്കും, അറിയില്ല. സോ സ്വിച്ചസ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് അവർ കാണിക്കുന്നുണ്ട്. അപ്പം മുകളിലത്തെ ആ രണ്ട് സ്വിച്ചസ് നിങ്ങൾക്ക് ആദ്യം കാണിച്ച പോലത്തെ രണ്ട് സ്വിച്ചസ്സാണ് യൂസ് ചെയ്യേണ്ടത്. എയർ ട്രിഗേഴ്സ് ഓക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞു. ഓക്കെ, ഗെയിം ഇത് സ്മാർട്ട് ഫോൺ ബൂട്ടപ്പ് ചെയ്തപ്പോൾ തന്നെ ഗെയിമൊക്കെ ഉണ്ട്. ഓക്കെ, ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഓൺ സ്ക്രീനിലാണ് വരുന്നത്. ഇനി അതൊന്നും ചോദിക്കേണ്ട. ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻ്റ് വരുന്നുണ്ട് സ്മാർട്ട് ഫോണിൻ്റെ അകത്ത്. 3.5 mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്, ഇപ്പോഴത്തെ മിക്ക ഫോണിലും ലഭിക്കുന്നില്ല. ബാക്കി സ്മാർട്ട് ഫോൺ കമ്പനിക്കാർ SUSനെ കണ്ട് പഠിക്കട്ടെ. ഓക്കെ, നമുക്ക് നല്ലൊരു ഫ്രണ്ട് നല്ലൊരു ക്യാമറ തന്നിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഒരു പഞ്ച് ഹോൾ ക്യാമറയാണ് തന്നിരിക്കുന്നത്. സിംഗിൾ ക്യാമറയാണ്, 24 MP ഒരു ക്യാമറയാണ് ഫ്രണ്ടിലായിട്ട് നമുക്ക് തരുന്നത്. സോ നല്ലത് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കോൾകോം സ്നാപ്ഡ്രാഗൺ 888 ചിപ്സെറ്റ്, 6.78 inches ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 395 PPI ഡെൻസിറ്റി ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ്. 144 റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. എനിവേ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് വരുന്ന ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളം എത്തിക്കുക. സോ അണ്ടിൽ ദെൻ, ദിസ് ഈസ് സംതിങ് സൈനിങ് ഓഫ്. ബൈ ബൈ. അടുത്തൊരു കൂടി കാണാം.